ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ട്രിഗണോമെട്രി എന്ന യൂണിറ്റിലെ ചില കണക്കുകളാണ് നോക്കാൻ പോകുന്നത്. ഈ വീഡിയോയുടെ അവസാനമായി നിങ്ങൾക്ക് സ്വയം എത്രത്തോളം മനസ്സിലായി എന്ന് വിലയിരുത്താനായി നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ ചില കണക്കുകളും ഹോംവർക്ക് എന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് 45° 36' 20" എന്ന രീതിയിൽ തന്നിരിക്കുന്നതിനെ ഡിഗ്രി ആൻഡ് ഡെസിമൽ ഓഫ് ഡിഗ്രി എന്ന രീതിയിലേക്ക് ആക്കണം. അതിനായിട്ട് നമുക്കറിയാം 60" 1" അങ്ങനെയാണെങ്കിൽ ഇവിടെ 20" അല്ലേ, 20" ഈക്വൽ ടു 20/60 0.333" 60" 1" ആണ്. അപ്പോൾ ഇവിടെ മൊത്തം എത്ര മിനിറ്റ് ഉണ്ട്? 36" പ്ലസ് 0.333" 36.333". അതായത് 36.333 / 60 0.606". അപ്പോൾ 45° പ്ലസ് 0.606° ഈക്വൽ ടു 45.606° എന്ന് വരും. ഇനി ഇവിടെ നേരെ തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഡിഗ്രി ആൻഡ് ഡെസിമൽ ഓഫ് ഡിഗ്രി, അതിൽ കൊടുത്തിരിക്കുന്നതിനെ ഡിഗ്രി മിനിറ്റ് സെക്കൻഡിലേക്ക് ആക്കണം. എന്തിനാത്? നമുക്ക് ഈ പോയിൻ്റ് കളയാനാണ്. ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണ് 4.5 km എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 4.5 km. നമുക്കതിലെ പോയിൻ്റ് കളയണം, ഡെസിമൽ കളയണം. നമ്മൾ എന്ത് ചെയ്യും? 4 km 500 m എന്ന് എഴുതും. അതുപോലെ തന്നെ നമുക്കറിയാം 1° 60" അങ്ങനെയെങ്കിൽ 0.59° 0.59 × 60 35.4". ഇപ്പോഴും ഇവിടെ 0.4 വീണ്ടും വന്നു അല്ലേ. 1 min 60" അപ്പോൾ 0.4 min 60" × 0.4 അപ്പോൾ 24" എന്ന് വരും. അപ്പോൾ മൊത്തം എത്രയായി? മൊത്തം 24° പിന്നെ 35" 24". അതാണ് നമ്മുടെ ഉത്തരം വരുന്നത്. നമ്മളിവിടെ ട്രിഗണോമെട്രിക്കൽ റേഷ്യോസ് നോക്കാൻ പോവുകയാണ്. ട്രിഗണോമെട്രിക്കൽ റേഷ്യോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കേട്ടിട്ടുണ്ടാവും സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, കുസിക് തീറ്റ, സീക് തീറ്റ, കോൺ തീറ്റ. എന്താണത്? നമുക്ക് ഈ ട്രിഗണോമെട്രിക്കൽ റേഷ്യോസ് മനസ്സിലാക്കാനായിട്ട് ഇതുപോലെ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിള്, ഒരു വശം 90° ആയിട്ടുള്ള ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ട്രിഗണോമെട്രിക്കൽ റേഷ്യോസ് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിൽ ഈ ABC എന്ന ട്രയാംഗിള്, ഈ ട്രയാംഗിളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? റൈറ്റ് ആംഗിൾ അല്ലാത്ത ഒരു ആംഗിളിനെ നമ്മൾ തീറ്റ എന്ന് പറഞ്ഞെടുക്കുന്നു. ഇനി ഈ ആംഗിളിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ട്രിഗണോമെട്രിക്കൽ റേഷ്യോകൾ പറയാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് സൈൻ തീറ്റ. സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. നമുക്കറിയാം ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന് 3 വശങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ആദ്യമായിട്ട് ബേസ് അല്ലേ, അടിഭാഗത്തിനാണ് ബേസ് എന്ന് പറയാം. പിന്നെ എന്താണ്? ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ് അല്ലേ. പിന്നെ എന്താണ്? 90° എതിർവശം, അതിന് നമ്മൾ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയും അല്ലേ. സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് എതിർവശം ഏതാ? BC ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഏതാ? AC. BC/AC അതാണ് സൈൻ തീറ്റ. ഇതിനെക്കുറിച്ചുള്ള കണക്കുകൾ ചെയ്യുമ്പോൾ നമ്മളിത് എന്തിനാണ് ഇങ്ങനെ പഠിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും. അടുത്തതായിട്ട് കൊസൈൻ തീറ്റ. കൊസൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അഡ്ജസൻറ്റ് തൊട്ടടുത്തുള്ള വശം. തീറ്റ ഇതല്ലേ, ഇതിൻ്റെ അടുത്തുള്ള വശം ഏതാണ്? 2 വശങ്ങളുണ്ട്, 1, 2. പക്ഷേ ഇത് ഓൾറെഡി ഹൈപ്പോട്ടന്യൂസാണ്. അപ്പോൾ ഇത് കൂടാതെ അടുത്തുള്ള വശം ഏതാണ്? AB, അതാണ് അഡ്ജസൻറ്റ് സൈഡ്. ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഏതാ? AC. അപ്പോൾ AB/AC അതാണ് കൊസൈൻ തീറ്റ. കൊസൈൻ തീറ്റയെ നമ്മൾ കോസ് തീറ്റ എന്ന് പറയും ഷോർട്ട് ഫോം ആക്കിയിട്ട്. അടുത്തത് ടാൻജൻറ്റ് തീറ്റ, അതായത് ടാൻ തീറ്റ. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് BC ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് AB.
BC by AB. Now, cosecant theta. That is cosec theta. നമ്മൾ കോസിക്കൻ തീറ്റ എന്നൊന്നുമല്ല നമ്മൾ കേട്ടിട്ടുണ്ടാവുക അല്ലേ നമ്മൾ ഇവിടെ പറയുന്നതാണ് കേട്ടിട്ടുണ്ടാവുക സാധാരണ നമ്മൾ ഇതാണ് ഉപയോഗിക്കുക ഇതൊക്കെ ഷോർട്ട് ഫോമാണ് നോക്കിയാൽ കോസിക്കൻ തീറ്റ അല്ലെങ്കിൽ കോസിക് തീറ്റ എന്ന് പറയുന്നത് ഹൈപ്പർട്ടന്യൂസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡാ ഹൈപ്പർട്ടന്യൂസ് ഏതാ എ സി ഓപ്പോസിറ്റ് സൈഡോ ബി സി എ സി ബൈ ബി സി അതുപോലെ സീക്കൻഡ് തീറ്റ അഥവാ സീക്ക് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർട്ടന്യൂസ് ഡിവൈഡഡ് ബൈ adjacent side AC divided by AB അവസാനമായിട്ട് കോടാൻജന്റ് തീറ്റ അല്ലെങ്കിൽ കോട്ട് തീറ്റ എന്താണ് adjacent side divided by opposite side adjacent side AB divided by opposite side BC ഇതുപോലെ നമ്മൾ ട്രിഗണോമെട്രിക്കൽ റേഷ്യോസ് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിന്റെ കണക്കുകൾ ചെയ്യാനായിട്ട് സാധിക്കും ഇതുപോലെ ഒരു ത്രികോണം ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ട്രിഗണോമെട്രിക്കൽ റേഷ്യോസ് മനസ്സിലാക്കി വെക്കുക